നമസ്കാരം എൻ എസ് എസിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇടപെടും എൻ എസ് എസിന്റെ സമദൂരം അനുകൂലമാക്കാനുള്ള നീക്കമാണ് ബി ജെ പിയുടേത് തദ്ദേശത്തിൽ തിരുവനന്തപുരത്തെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ട് ബി ജെ പി നേടി ഇതിൽ നേമത്തും വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും ഏറെ വോട്ട് നേടുകയും ചെയ്തു ഈ മൂന്ന് മണ്ഡലങ്ങളിലും എൻ പിന്തുണ അനിവാര്യമാണ് ഇതിനോടൊപ്പം തന്നെ തൃശൂരിലും പാലക്കാട്ടും നായർ വോട്ടുകൾ അനിവാര്യത തന്നെയാണ് ക്രൈസ്തവ വോട്ടുകൾ ഒരുമിച്ച് നിർത്താൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് സഭാനേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ചർച്ച നടത്തിയിരുന്നു ഇതിന് പിന്നിൽ മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ ഇടപെടൽ തന്നെയായിരുന്നു എൻ എസ് എസുമായും പിള്ളയ്ക്ക് നല്ല അടുപ്പമുണ്ട് എൻ എസ് എസിനെ അടുപ്പിക്കാൻ പിള്ളയും സജീവമായി തന്നെ ഇടപെടും ഇനി കേരളത്തിൽ എത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തെത്തി മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തും അതേസമയം തന്നെ അതിനു മുമ്പ് അമിത്ഷാ നേരിട്ട് പെരുന്നയിലെത്തും ഇതിനുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് മന്നം ജയന്തി ദിനത്തിൽ മോദി ആശംസ അയച്ചിരുന്നു ഇതിന് സുകുമാരൻ നായർ മറുപടി കത്തുമെഴുതി ഇക്കാര്യം എൻ മുഖപത്രമായ സർവീസസിൽ വരികയും ചെയ്തു ഇത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചർച്ചയാക്കുകയും ചെയ്തു ഇതെല്ലാം എൻ എസ് എസിനെ ചേർത്തു നിർത്താനുള്ള നീക്കമാണ് എന്നാൽ സുകുമാരൻ നായർ ഇക്കാര്യത്തിൽ പരസ്യപ്രതികരണം ഒന്നും തന്നെ നടത്തിയിട്ടില്ല അതേസമയം തന്നെ ശബരിമല സ്ത്രീ പ്രവേശന സമയത്ത് ബി ജെ പിയും എൻ എസ് എസും ചേർന്ന് പ്രവർത്തിച്ചിരുന്നു കെ സുരേന്ദ്രന് ഏറെ പിന്തുണയും നൽകി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ബി ജെ പിയുമായി എൻ എസ് എസിന് അകലം കൂടി ശ്രീധരൻപിള്ളക്ക് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ അവസരം നൽകാത്തത് കൊണ്ടാണെന്നുപോലും വിലയിരുത്തലുകൾ എത്തി പിന്നീട് പൂർണമായും തന്നെ ബി ജെ പിയിൽ നിന്ന് എൻ എസ് എസ് അകലുകയായിരുന്നു ഇതിന് മാറ്റമുണ്ടാക്കാനാണ് ഇപ്പോഴത്തെ ശ്രമവും മുഖ്യമന്ത്രിയുടെ ജില്ലാതല സമ്പർക്ക പരിപാടി എൻ ബഹിഷ്കരിച്ചിരുന്നു സംഘടനയുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇത് മുന്നോക്ക സംവരണം നടപ്പാക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയെന്നും മന്നം ജയന്തി അവധിയായി തന്നെ പ്രഖ്യാപിച്ചില്ലെന്നും വിമർശനങ്ങൾ ഉയർത്തി പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർക്ക് ഇത്തരത്തിൽ എൻ എസ് എസിലേക്ക് സ്വാഗതവും അരുളിയില്ല ഇതിന് പിന്നാലെയാണ് ബി ജെ പിയുടെ നീക്കമെന്നതും വളരെയേറെ ശ്രദ്ധേയമാണ് യു ഡി എഫും എൽ ഡി എഫുമായി അകൽച്ചയിലുള്ള എൻ എസ് എസിനെ കൂടെ കൂട്ടാനാണ് അമിത്ഷായുടെ നീക്കം ശ്രീധരൻപിള്ളക്കൊപ്പം തന്നെ സുരേന്ദ്രനും സുകുമാരൻ നായരുമായി വ്യക്തിബന്ധമുണ്ട് ഇതും ബന്ധങ്ങളിൽ പ്രതിഫലിപ്പിക്കാമെന്നാണ് പ്രതീക്ഷ എൻ എസ് എസുമായി ബന്ധമുള്ള ബി ജെ പി നേതാക്കളെ എല്ലാം ദൗത്യത്തിനായി നിയോഗിക്കും സുരേഷ് ഗോപിക്കും സുകുമാരൻ നായരുമായി അടുപ്പമുണ്ട് ലോക്സഭയിലേക്ക് തൃശൂരിൽ നിന്ന് മത്സരിച്ച സുരേഷ് ഗോപി ഹെലികോപ്റ്ററിൽ എത്തിയാണ് സുകുമാരൻ നായരുടെ പിന്തുണ തേടിയത് ഇങ്ങനെ എൻ എസ് എസുമായി അടുപ്പമുള്ള എല്ലാവരും സുകുമാരൻ നായരുമായി നിരന്തരമായി ബന്ധപ്പെടും